We, the students of MSW 2020-22 batch of St. Thomas College Autonomous Thrissur, are here with a short awareness clip. Hope you will benefit from it. So, let's begin now. Lokam muluvan sukham pagaranai sneha deepam mili turakku kadana nivarana kanivinurave kaattin naduvil vali telikku lokam muluvan sukham pagaranai sneha deepam mili turakku loka aids dinam എല്ലാ വർഷവും ഡിസംബർ 1-നാണ് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് HIV-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യപ്പെടുത്തുവാനും HIV ബാധിതർക്ക് പിന്തുണ നൽകുവാനും HIV സംബന്ധമായ അസുഖം മൂലം മരണമടഞ്ഞവർക്ക് അനുസ്മരിക്കാനും ഉള്ള ദിവസമായി ഇന്ന് നമ്മൾ ആചരിക്കുന്നു. 1988-ലാണ് ലോകാരോഗ്യ സംഘടന ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. എയ്ഡ്സിനെ കുറിച്ച് അറിയേണ്ടത് എന്തെല്ലാം? ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് രോഗപ്രതിരോധ ശക്തിയെ സാരമായി ബാധിച്ച് ക്രമേണ ഏത് സാധാരണ രോഗാണെങ്കിലും അടിമപ്പെടുന്ന രോഗാവസ്ഥയാണ് അക്വൈർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രം അഥവാ എയ്ഡ്സ്. മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കളെയും ആന്റിബോഡി ഉൽപാദനത്തിന് സഹായിക്കുന്ന കോശങ്ങളെയും ബാധിച്ച് CD4 കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. HIV പ്രധാനമായും പകരുന്നത് സെക്ഷൽ ട്രാൻസ്മിഷൻ, രോഗാണുബാധയുള്ള വ്യക്തിയുമായുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, ഒരു നീണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം ആളുകൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ, പെരിനേറ്റൽ ട്രാൻസ്മിഷൻ, അമ്മയിൽ നിന്നും നവജാത ശിശുവിലേക്ക് ബോഡി ഫ്ലൂയിഡ് സുരക്ഷിതമല്ലാതെ കൈകാര്യം ചെയ്യുന്നതിലൂടെ, പ്രധാനമായും മെഡിക്കൽ പ്രൊഫഷൻ, ബ്ലഡ് ട്രാൻസ്മിഷൻ, രക്തം കൈമാറ്റം ചെയ്യുന്നതിലൂടെ, ഒരിക്കലും ക്ഷയിക്കാൻ നൽകിയതുകൊണ്ടോ ബാത്റൂം ഷെയർ ചെയ്തതുകൊണ്ടോ വിശപ്പിലൂടെയോ രോഗാണു പകരുകയില്ല. മനുഷ്യശരീരത്തിൽ HIV അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നതാണ്. പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ് പനി, ശരീരവേദന, തലവേദന, ഒന്നോ രണ്ടോ ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ. കൂടാതെ HIV അണുബാധയുള്ള വ്യക്തികളിൽ ശരീരഭാരം ക്രമാതീതമായി കുറയുകയും അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് ശരീരം അനാവശ്യമായി വിയർക്കുന്നു ഇതിന്റെ ലക്ഷണമായി പറയപ്പെടുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നവർ എത്രയും പെട്ടെന്ന് വിദഗ്ധ വൈദ്യസഹായം തേടുന്നതാണ് ഉചിതമായ ഒരു തീരുമാനം. എയ്ഡ്സ് എന്ന രോഗത്തെ നേരിടാൻ കേരളത്തിൽ ആന്റി റിട്രോവൈറൽ സെന്റേഴ്സ് ഉണ്ട്. എയ്ഡ്സ് ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കുറേയേറെ മരുന്നുകൾ ലഭ്യമാണ്. എയ്ഡ്സ് ഉള്ളവർ കൃത്യമായ മരുന്നുകൾ കഴിക്കുക. അപ്പോൾ പരിശോധിക്കുക, ഉണ്ടെന്ന് തെളിഞ്ഞാൽ തളർന്നു പോകാതെ കൃത്യമായ ചികിത്സ എടുക്കുക. രോഗബാധിതർ രക്തം, വൃക്ക മുതലായവ ദാനം ചെയ്യരുത്. സിറിഞ്ച്, സൂചി എന്നിവ വീണ്ടും ഉപയോഗിക്കരുത്. ടൂത്ത്ബ്രഷ്, ഷേവിംഗ് ബ്ലേഡ് എന്നിവ മറ്റാർക്കും ഉപയോഗിക്കാൻ കൊടുക്കരുത്. ഇവ ഉപയോഗിക്കുമ്പോൾ രക്തം പൊടിയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ മുൻകരുതൽ എടുക്കുന്നത്. രോഗബാധിതരായ സ്ത്രീ ഗർഭിണിയാവാതെ സൂക്ഷിക്കുക. എയ്ഡ്സ് എത്രത്തോളം അപകടകരമാണ്? എയ്ഡ്സ് ബാധിച്ചതിന്റെ ഫലമായി മനുഷ്യന് രോഗപ്രതിരോധ ശേഷി നഷ്ടമാവുകയും മറ്റ് മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യാം. പ്രതിരോധ ശേഷി കുറയുമ്പോൾ ക്ഷയം, ക്യാൻസർ എന്നീ രോഗങ്ങൾക്കും കാരണമായേക്കാം. HIV ബാധിതർ ഗർഭം ധരിക്കുമ്പോഴും ക്ഷയമോ മഞ്ഞപ്പിത്തമോ ബാധിക്കുമ്പോഴും CD4 എണ്ണം ആധാരമാക്കാതെ ഉടൻ ചികിത്സയിൽ ഏർപ്പെടേണ്ടതാണ്. പലപ്പോഴും ഈ അസുഖം മൂടിവെക്കുന്നതാണ് പ്രതിരോധ ശേഷി കുറഞ്ഞ് മറ്റ് അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിൽ എയ്ഡ്സ് രോഗികളുടെ റിപ്പോർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.1 മില്യൺ ആളുകൾക്കാണ് എയ്ഡ്സ് രോഗം പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 88,000 പുതിയ ആളുകൾക്കാണ് എയ്ഡ്സ് രോഗം പോസിറ്റീവ് ആയിരിക്കുന്നത്. December 1 എയ്ഡ്സ് ദിനമായി നമ്മൾ ആചരിക്കുന്നു. എയ്ഡ്സ് എന്ന രോഗത്തോട് നമ്മുടെ സമൂഹത്തിനുള്ള കാഴ്ചപ്പാട് എന്നത് എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരായാലും ആൾക്കാർ ചിന്തിക്കുന്നത് തെറ്റായ രീതിയിൽ മാത്രം നടക്കുന്ന വ്യക്തികൾക്ക് വരുന്ന രോഗമെന്നാണ്. അത് തെറ്റാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെയും അങ്ങനെ മറ്റ് പല വഴികളിലൂടെയും നമുക്ക് എയ്ഡ്സ് എന്ന രോഗം പിടിപെടാം. ഇതാരുടെയും കുറ്റമല്ല. ഇവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്.
അവരെ മറിച്ച് അവരെ ഒന്നിച്ചു നിർത്തി ജീവിതത്തിൽ മുന്നേറുന്നതിന് വേണ്ടി അവരെ സഹായിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഒന്നിച്ചു നിന്ന് എയ്ഡ്സ് എന്ന രോഗത്തിനോട് പോരാടാം. നന്ദി. വിധിയോ കർമ്മമോ എന്തു തന്നെ ആയാലും ഭയക്കരുത്, വെറുക്കരുത്. കാരണം അവരും മനുഷ്യരാണ്. ആട്ടിയകറ്റലല്ല, ചേർത്തു പിടിക്കലാണ് പ്രതിരോധം.